ഹലോ മച്ചന്മാരെ, അർജുസ്ലോങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിത് പറയാൻ പോകുന്നത് നമുക്ക് തമ്പനിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആപ്പിനെ കുറിച്ചാണ്. എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതും ഞാൻ പറയുന്നുണ്ട്, തമ്പനിയിൽ മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അധികം ലാഗടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോയാലോ. മച്ചാന്മാരെ, അതിനെ നമുക്ക് തമ്പനിയിൽ മേക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്താം. അതിനായി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പിക്സൽ ലാബ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആപ്പ് വരും, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് കൊടുക്കുക. ഞാനിവിടെ നേരത്തെ ഡൗൺലോഡ് ചെയ്തിരുന്നു, അതുകൊണ്ട് ഞാൻ ഓപ്പൺ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനത്തെ ഒരു മെസ്സേജ് വരും, അത് നിങ്ങളങ്ങ് ക്യാൻസൽ കൊടുത്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും, ന്യൂ ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അത് നമുക്ക് കുറച്ച് മുകളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിനി വേണ്ടത് ഇവിടെ മുകളിൽ കാണുന്ന പ്ലസ് ബട്ടണും ക്യാമറ ഷെയർ എന്നൊക്കെ കാണും, അതിൽ 3 ഡോട്ട്സ് കാണും നിങ്ങൾക്ക്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. യൂസ് ഇമേജ് ഫ്രം ഗാലറി, ഫുൾ സ്ക്രീൻ, യൂസ് ഇമേജ് ഫ്രം ക്യാമറ, എക്സ്പോർട്ട് ഇമേജ്, ഇമേജ് സൈസ് എന്ന് കാണാം, അതിലാണ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, കസ്റ്റം എന്നാണ് ഇവിടെ ഉള്ളത്. അത് നമുക്ക് നേരെ യൂട്യൂബ് തമ്പനെയിൽ നിന്ന് കൊടുക്കാം. ഇവിടെ കസ്റ്റം, സ്ക്വയർ, പ്രൊഫൈൽ ഫോട്ടോ, യൂട്യൂബ് ചാനൽ, ബാനർ ഒക്കെ ഇതിൽ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അത് യൂട്യൂബ് തമ്പനെയിൽ നിന്ന് കാണും, അതിലാണ് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫേസ്ബുക്കിലേക്ക് ഫോട്ടോ ആക്കാം, ഗൂഗിളിലേക്ക്, ട്വിറ്ററിലേക്ക്. അതിന് ഞാനിപ്പോൾ യൂട്യൂബ് തമ്പനെയിൽ ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് കാണാം ഇവിടെ യൂട്യൂബിൻ്റെ സൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓക്കെ എന്ന ബട്ടണാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു യൂട്യൂബ് തമ്പനെയിൽ പറ്റിയ സൈസിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ യൂസ് ഇമേജ് ഫ്രം ഗാലറി എന്ന് കാണും, അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ അന്നേരം നിങ്ങളുടെ ഗാലറിയിലേക്ക് പോകും. ഞാനിവിടെ എൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്, അതിനെ നിങ്ങൾ ഒരു ഫോട്ടോ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതാണ്. ഞാൻ ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആപ്പ് എൻ്റെ ചാനൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ലൊരു ഫോട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ടിക്ക് കൊടുത്തു, താഴെ നിങ്ങൾക്ക് കാണാം ടിക്ക് ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമുക്ക് ഇവിടെ വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളൊരു ഫോട്ടോ എടുത്തു വെക്കുക. നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇമേജ് ആണെങ്കിൽ അതിനെ പറ്റി ഞാൻ പറയുന്നുണ്ട്. നമുക്കപ്പോൾ ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടാവും, അത് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതിനെ നിങ്ങൾ ഗൂഗിളിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണും. റിമൂവ് BG എന്നടിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വരും, ഒരു സൈറ്റിൻ്റെ ലിങ്ക്. അപ്പോൾ അതിൽ അപ്ലോഡ് ഇമേജ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും, അതിൽ നിങ്ങളിവിടെ ബ്രൗസ് എന്നാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ ഫോട്ടോ നേരെ എടുത്ത് ഇടുന്നതാണെങ്കിൽ ക്യാമറ. അപ്പോൾ ഞാനിവിടെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്, അപ്പോൾ ആ ഫോട്ടോ എടുത്തിട്ട് കാണാം. മച്ചന്മാരെ, ഞാനിവിടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമുക്കപ്പോൾ ആ ഫോട്ടോ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാം എൻ്റെ ആ ഫോട്ടോ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഫോട്ടോ അപ്പോൾ ഡൗൺലോഡ് ചെയ്യാം. താഴെ നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ് എന്ന ഓപ്ഷൻ, അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ഫയലിലേക്ക് ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ പിക്സൽ ലാബ് എന്ന് പറഞ്ഞ ആപ്പിലേക്ക് ഒന്നും കൂടി പോവുക. അപ്പോൾ ഇനി നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് മുകളിൽ നിങ്ങൾക്കൊരു പ്ലസ് ഐക്കൺ കാണും, അതിലാണ് നിങ്ങൾ ഇനി ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ്, കറൻറ്റ് ഡേറ്റ്, സ്റ്റിക്കർ, ഷേപ്പ്, ഫ്രം ഗാലറി, ഡ്രോ എന്നൊക്കെ കാണും, അതിൽ നിങ്ങൾ ഫ്രം ഗാലറി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ നിങ്ങളുടെ ഗാലറിയിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ എടുത്തു വെച്ച ഫോട്ടോ അവിടെ ഉണ്ടാവും. ഞാനപ്പോൾ ആടുന്ന് എൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞത്. അപ്പോൾ ആ ഫോട്ടോ എടുത്തിട്ട് കാണാം. മച്ചന്മാരെ, ഞാനിപ്പോൾ എടുത്ത എൻ്റെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ക്രോപ്പ് ചെയ്യാൻ നോക്കി പറ്റുന്നതാണ്. എന്നിട്ട് നിങ്ങൾ യൂട്യൂബിന് പറ്റിയ സൈസ് കൊടുക്കണം എന്ന് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ക്രോപ്പ് ഇമേജ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സൈസ് ഇല്ലാത്തത്. അപ്പോൾ നമുക്ക് വേണ്ടിക്ക് നമ്മളുടെ സൈസ് തന്നെയാണ് നമ്മൾ ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താഴെയുള്ള ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ ഫോട്ടോ എടുക്കാവുന്നതാണ്.
ഞാൻ ആ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ എൻ്റെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അത് ഈ സൈഡിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ നിങ്ങൾക്കിതിവിടെ സൈസ് കൂട്ടാവുന്നതും കുറക്കാവുന്നതും ഒക്കെയാണ്. ഞാനിവിടെ കുറച്ച് സൈസ് കുറച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, എൻ്റെ ഈ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ന്യൂ ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ഹൗ ടു ക്രിയേറ്റ് തംബ്നെയിൽ. അപ്പോൾ ഞാനിവിടെ അടിച്ച് സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഹൗ എന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഹൗ എന്നൊക്കെ എഴുതിയത് കുറച്ച് ഡാർക്ക് ഇല്ല, ലൈറ്റായിട്ട് കുറച്ച് വണ്ണമില്ലാതെയാണ്. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ താഴെ ഒരു ഫ്രോണ്ടിൻ്റെ ഇമേജ് ഉണ്ട്, എ എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഹൗ എന്ന് നമുക്ക് മാറ്റേണ്ട കുറേ ഓപ്ഷൻസ് ഇവിടെയുണ്ട്. എഡിറ്റ് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്. അതിൽ നിങ്ങൾ കളർ എന്ന ഓപ്ഷൻ കാണും കുറച്ച് സൈഡിലോട്ടാക്കുമ്പോൾ, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം കുറേ കളേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് റെഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്കിവിടെ കാണാം ഇത് ഞാൻ നേരത്തെ എ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ വന്നതാണ്. അത് മാറ്റി നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് എ എന്ന് കൊടുക്കാം. നിങ്ങൾ ഹൗ എന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കളർ കൊടുത്ത് ടിക്ക് കൊടുക്കുക. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലേ ആ ഫ്രോണ്ടിന് കളർ മാറൂ, അല്ലെങ്കിൽ ന്യൂ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷനും കൂടി വരും. അത് നമുക്ക് ആവശ്യമില്ല, അത് വേണ്ടി നമുക്ക് മുകളിലേക്ക് മാറ്റിക്കളയാം. ഞാനിപ്പോൾ കളഞ്ഞു. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സൈഡിലോട്ടാക്കുമ്പോൾ എ ബി ഫ്രോണ്ട് എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കുറേ നിങ്ങൾക്ക് വേണ്ട ഫ്രോണ്ട്സൊക്കെ ഉണ്ടാവും, ഫോൺസൊക്കെ. അതിൽ നമ്മൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തത് കുറച്ച് കട്ടിയൊക്കെ വേണ്ടിക്ക് എ ആർ എം എന്നൊക്കെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്കിവിടെ മുകളിൽ കാണിക്കും, ഏതി കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു എ ആർ എം എന്നുള്ളതിൽ. അത് ടോക്കി കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഇമേജിന് കുറച്ച് കട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇവിടെ കൊടുത്തിൽ ഹൗ എന്ന് കൊടുത്തു. ഇനി നമുക്ക് പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ന്യൂ ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് അവിടെ നമുക്കിനി ടു എന്ന് കൊടുക്കാം. ഞാനിവിടെ ടു എന്ന് കൊടുത്തു. ഞാൻ എൻ്റെ അധികം വീഡിയോസിൻ്റെയും തമ്പനെയിൽ ഈ ആപ്പ് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ആപ്പ് വെച്ചാണ് തമ്പനെയിലൊക്കെ ക്രിയേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഹൗവിൻ്റെ സൈസ് കറക്റ്റാക്കി നമുക്കിവിടെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ വെച്ച് കൊടുത്തു. നിങ്ങൾക്ക് കാണാം ഹൗ ടു എന്ന്. അതിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കളർ റെഡ് തന്നെ കൊടുക്കാം. ഞാനിവിടെ റെഡ് കൊടുത്തു. എന്നിട്ട് എ ബി ഫ്രോണ്ടിൽ നേരത്തെ എടുത്ത ഫ്രോണ്ട് തന്നെ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതും കുറച്ച് കട്ടിയിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്നും കൂടി ന്യൂ ടെക്സ്റ്റ് എന്നിടത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ പിന്നെയും വന്നിട്ടുണ്ട്. ഞാൻ ആ ടെക്സ്റ്റിൽ രണ്ടും മൂന്നു വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഓപ്പൺ ആവും. എന്നിട്ട് ഹൗ ടു സെറ്റ് എന്ന് കൊടുത്തു. ഹൗ ടു സെറ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സെറ്റ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്കിവിടെ വന്നിട്ടുണ്ടാവും സെറ്റെന്ന്. നിങ്ങൾക്ക് വേണ്ടത് അടിച്ചു കൊടുക്കാവുന്നതാണ്. സെറ്റ് എന്ന് കൊടുത്തു. ഞാനിവിടെ സെറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ വന്നിട്ടുണ്ട് ഹൗ ടു സെറ്റ് എന്നുള്ള ഓപ്ഷൻ. അതിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ കളർ നമുക്ക് റെഡ് തന്നെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ ഫ്രോണ്ട് തന്നെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്രോണ്ട് സെറ്റ് ചെയ്യേണ്ടത് എന്ന് തിരിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്കിവിടെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, നിങ്ങളുടെ ഇഷ്ടം പോലത്തെ ഫ്രോണ്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് കട്ടിയൊക്കെ വേണ്ടിക്കിൽ ഇതാണ് നല്ലത്. അപ്പോൾ ഹൗ ടു സെറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൊടുക്കേണ്ടത് തമ്പ്നെയിൽ എന്നാണ്. നേരത്തെ കൊടുത്ത ടെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് തമ്പ്നെയിൽ നിന്ന് ക്ലിക്ക് എഴുതാം. ഞാനിവിടെ തമ്പ്നെയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം തമ്പ്നെയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതും ഇവിടെ വെച്ച് കൊടുത്തു. ഹൗ ടു സെറ്റ് തമ്പ്നെയിൽ നിന്ന് വന്നിട്ടുണ്ട്. നമുക്കത് നേരത്തെ ചെയ്ത പോലെ തന്നെ കളർ റെഡാക്കാം. കുറച്ച് ഫ്രോണ്ട് നമുക്ക് നേരത്തെ ഫ്രോണ്ട് തന്നെ ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഹൗ ടു സെറ്റ് തമ്പ്നെയിൽ എന്ന ഓപ്ഷനും കുറച്ച് നേരത്തെ പോലെ തന്നെ കുറച്ച് കട്ടിയിലൊക്കെ വന്നിട്ടുണ്ട്.
സെറ്റ് തമ്പനെയിൽ മലയാളം എന്ന് നമുക്ക് ഇപ്പോൾ ഇത്ര മതി. ഹൗ ടു സെറ്റ് തമ്പനെയിൽ എന്ന് നമുക്കിത് വേണ്ടിക്കിൽ നീളം കൂട്ടാവും കുറക്കുമൊക്കെ ചെയ്യാം. ഞാനിവിടെ കൊടുത്തു, കുറച്ച് വണ്ണത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ എടുത്തു. നമുക്ക് ഫസ്റ്റ് ടു എന്ന ഓപ്ഷൻ, സെറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ സെറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഹൗ ടു സെറ്റ് എന്ന ഓപ്ഷൻ കുറച്ച് വണ്ണത്തിൽ വന്നിട്ടുണ്ട്. ഈ ടൂവും നമുക്ക് ഇവിടെ കുറച്ച് വണ്ണത്തിൽ കൊടുക്കുക. നിങ്ങൾക്കിവിടെ കാണാം നല്ല വൃത്തിയിൽ തന്നെ നമുക്കിവിടെ വന്നിട്ടുണ്ട് ഹൗ ടു സെറ്റ് തമ്പനെയിൽ. ഇനി നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഈ ത്രീ ഡോട്ട്സിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ യൂസ് ഇമേജ് ഫ്രം ഗാലറി എന്നൊക്കെ കാണും. അത് നിങ്ങൾ ഇമേജ് സൈസ് ക്ലിക്ക് ചെയ്തതിൻ്റെ മുകളിൽ എക്സ്പോർട്ട് ഇമേജ് എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ സേവ് ടു ഗാലറി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഗാലറി ആയി. ഇനി നമുക്ക് വൈ ടി സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്പിൻ്റെ സഹായം വേണം. അപ്പോൾ നമുക്ക് വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്സൊക്കെ ഇവിടെ വരും, നിങ്ങളുടെ വീഡിയോസൊക്കെ. ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ഞാനിപ്പോൾ വെറുതെ നിങ്ങൾക്ക് കാണിച്ചു തരാനായി ഈ ആപ്പ് വീഡിയോ എടുത്തു. എന്നിട്ട് മുകളിൽ പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഒരു പെൻസിൽ ഐക്കൺ കൂടി കാണും, അതിലേക്കും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കസ്റ്റം തമ്പനെയിൽ എന്ന്. അപ്പോൾ നിങ്ങൾ ആ കസ്റ്റം തമ്പനെയിൽ ഫസ്റ്റ് നിങ്ങൾക്ക് വരില്ല ലേൺ മോർ എന്ന് ക്ലിക്ക് ചെയ്യും. അതിനു വേണ്ടി നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വേണ്ടിക്കൽ നിങ്ങൾ ആ കമൻറ്റ് ചെയ്താൽ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇത് കസ്റ്റം തമ്പനെയിൽ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നും കൂടി ഗാലറിയിലേക്ക് പോകും. ഞാനിപ്പോൾ ഗാലറി എടുത്ത് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്കിവിടെ കാണാം നല്ല ക്ലാരിറ്റിയിൽ തന്നെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ മുകളിൽ ഡണ്ണ് കൊടുക്കാം, സേവും കൊടുക്കാം. ഞാനിവിടെ സേവ് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫോട്ടോ ആയിട്ടുണ്ട്. നമുക്കൊന്ന് യൂട്യൂബ് എടുത്തു നോക്കാം. ഞാനിവിടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് എൻ്റെ വീഡിയോ. നമുക്ക് യു ആർ വീഡിയോസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകും. നിങ്ങൾക്കിവിടെ കാണാം ഈ വീഡിയോ ആണ് നമ്മൾ എടുത്തിരുന്നത്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഹൗ ടു സെറ്റ് തമ്പനെയിൽ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിൽ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അതുവരെ ബൈ.